ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാലയങ്ങൾ നവംബറിൽ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവുകളും ഈ മാസം 18 മുതൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോ കൂടുതൽ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ സ്കൂളുകൾ നവംബറിൽ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ് പ്രതിരോധത്തിനുള്ള ഹോമിയോ മരുന്ന് നൽകാൻ കർമ്മ പദ്ധതിയുള്ളതായി സർക്കാർ. ഹൈക്കോടതിയിൽ കരുതലോടെ മുന്നോട്ട് എന്ന പേരിൽ ഹോമിയോ ഡയറക്ടർ സമർപ്പിച്ച കർമ്മ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായും സർക്കാർ വ്യക്തമാക്കി. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഹോമിയോ പ്രതിരോധ മരുന്ന് നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ MS വിനീത് നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം. ഇതോടൊപ്പം വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇതും ഈ വീഡിയോയുടെ കൂടെ നൽകുന്നുണ്ട്. 2021 ഒക്ടോബർ 18 മുതൽ സംസ്ഥാനത്തെ കോളേജുകൾ, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ തുറക്കുന്നുണ്ട്. ഇതോടൊപ്പം ITI കൾ, പ്രീ പ്രൈമറി അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ, സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഒക്ടോബർ 18 മുതൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നുണ്ട്. കോളേജുകൾ തുറന്നു പ്രവർത്തിക്കുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ സംബന്ധിച്ച വിശദ ക്ലാസുകളോടെയായിരിക്കും അധ്യയനം തുടങ്ങേണ്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു നിർദ്ദേശിച്ചു. നിലവിലെ സാഹചര്യത്തിൽ വിനോദയാത്ര വേണ്ടെന്ന് കുട്ടികളോട് പറയണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.